ഹലോ നമസ്കാരം ഞാൻ ഷാബിൻ ചിറ്റ്ലക്കാടൻ ഹൈവേ 360 എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ബാലരാമപുരം കൈത്തറി ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ കൈത്തറിയുടെ ഒരുപാട് ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഈ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മെയിൻ റോഡാണ് അവിടെ നിങ്ങൾ കയറി വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ തിരക്കിയപ്പോഴത്തേക്ക് ഈ സൈഡിൽ മാത്രമേ കൈത്തറി ഉണ്ടാക്കുന്ന ബിസിനസ്സൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ മുത്തുകൃഷ്ണനാണെന്ന് സാറിൻ്റെ പേര് അപ്പം പുള്ളി പറയുന്നത് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ 7 ആൾക്കാർ 7 ആൾക്കാരാണ് ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട് ആ ശരി ആ ഈ കാര്യത്തിനും പാവ ഓടുന്നതും കാലം ഓടുന്നതും കസവ് ഓടുന്നതും ചുറ്റുന്നതും ഓക്കെ അങ്ങനെ ഇൻഡയറക്റ്റ് കുറേ ആൾക്ക് ലേബർ കിട്ടും ആ ശരി അതിൽ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യുക ആ നിങ്ങളുടെ ഈ ഇത് എവിടെയാണ് പ്രധാന മാർക്കറ്റ് കല്യാണം ലോക്കൽ ഷോപ്പുകളിലാണ് കൊടുക്കുന്നത് കൂടുതൽ റീറ്റെയിലാണ് റീറ്റെയിലാണ് കൂടുതൽ കയറ്റി അയക്കുന്നത് ഒരു മുണ്ടുണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണ്ടി വരും 4.5 മണിക്കൂർ വേണ്ടി വരും അല്ലേ 4 മണിക്കൂർ വേണ്ടി വരും എന്നാണ് പറയുന്നത് ഒരു മുണ്ടുണ്ടാക്കി എടുക്കാനായിട്ട് പഴയകാലത്തെ ചർക്കയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പണ്ടിരുന്ന ഒരു സംഭവമാണ് ഇവർ ഇപ്പോൾ വീട്ടിലിരുന്ന ആൾക്കാർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഇരുന്ന് ആരും ചർക്കേൻ്റെ നോട് നോക്കുന്നൊരു സിസ്റ്റം ഇപ്പോൾ ഇല്ല എൻ്റെ പുറകിൽ കാണുന്നതാണ് കൈത്തറി വസ്ത്രം ഉണ്ടാക്കുന്ന പ്രക്രിയ മുണ്ടാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുണ്ട് മാത്രമല്ല പലതരത്തിലുള്ള വസ്ത്രങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് സാരി മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്തത് പലതരത്തിലുള്ള ഷോപ്പുകൾ പുറത്തുണ്ട് അത് ഓരോ ഷോപ്പുകളുടെ വിശേഷങ്ങളോട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രവികൃഷ്ണ വ്യൂയിങ് സെൻ്ററിൻ്റെ ഷോപ്പിനകത്താണ് അവരുടെ ഹ്യൂജ് കളക്ഷനാണ് ഹ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹ്യൂജ് കളക്ഷൻ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് പലതരത്തിലുള്ള മുണ്ടുകളാണെങ്കിലും സാരികളാണെങ്കിലും എന്തെല്ലാം തരം സാധനങ്ങൾ അമേസിങ് കളക്ഷനാണ് കേട്ടോ നമ്മൾ ഈ ട്രിവാൻഡ്രം ജില്ലയിലെ വലിയ വലിയ ടെക്സ്റ്റൈലിലൊക്കെ പോയി നിങ്ങൾക്ക് കാണുന്നതിൻ്റെ ഒരു 100 ഇരട്ടി സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രസ്സ് വേണോ ഉറപ്പായിട്ട് ഇവിടെ വരിക തറിയുടെ യൂണിറ്റ് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ടെന്നുള്ള നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഭയങ്കര തന്നെ എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെയാണ് നമ്മളെല്ലാവരും ഓൺലൈനിൽ കൈത്തറി സാധനങ്ങൾ പലരും മേടിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് മെഷീനിൽ നെയ്ത് വരുന്നത് അല്ലേ പക്ഷേ ഒന്ന് മെഷീനിൽ നെയ്ത് വരുന്നു ഒന്ന് ട്രഡീഷണൽ ആയിട്ട് കൈത്തറിയിൽ ചെയ്തു വരുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഒരേ കണക്കത്തെ പാറ്റേണാണ് സാധാരണക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല ഒന്ന് ഇത് രണ്ടും കാണാൻ രണ്ടും ഒരുപോലെ ഇരിക്കും പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ഈ വാട്സപ്പ് ബിസിനസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ബിസിനസ്സിൽ ഒരിക്കലും നമുക്ക് ഏഴയുടെ അടുപ്പം അറിയാൻ പറ്റില്ല ഇതാ ഇത് 80 കൗണ്ടാണ് ഇത് 100 കൗണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഇത് 980 ആവും ഇത് പ്രൊഡക്ഷൻ റേറ്റ് ആണ് 980 ആവും ഒറിജിനൽ കൈത്തറി ആണെങ്കിൽ ഇത് 580 ആ റേഞ്ച് ആവും ഇത് 80 കൗണ്ടാണ് പെട്ടെന്ന് ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും പക്ഷേ ഇത് രണ്ടും കയ്യിലെടുക്കുമ്പോൾ അവൻ്റെ വ്യത്യാസം അറിയുന്നു ഇത് കയ്യിലെടുത്തിട്ട് ഇതെടുക്കുമ്പോൾ അവൻ്റെ വ്യത്യാസം ഏത് സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾ വാങ്ങിക്കുന്നത് ഒറിജിനൽ കൈത്തറിയാണോ ഇല്ലയെന്ന് അറിയുന്നതിന് ഈ ഹാൻഡ്ലൂം നല്ല ക്വാളിറ്റിയിൽ ഇതാ ഇതുപോലെ ജെറി ഇങ്ങനെ ലൈറ്റായിരിക്കും ഇത്രയും ഡാർക്കായിരിക്കില്ല
ഇത് കണ്ടോ ഈ നമ്മുടെ ഗോൾഡും ഗോൾഡ് പ്ലേറ്റിംഗ് എങ്ങനെയാണ്? അപ്പൊ അത് തിരിച്ചറിഞ്ഞ് വേണം വാങ്ങിക്കാനായിട്ട്. ഈ ഓൺലൈനില് നമ്മള് വാട്സപ്പിലൊക്കെ ഇത് ഓരോ സൈറ്റിലും നമ്മൾ നോക്കും. ഇപ്പം ഒത്തിരി ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കുമ്പോൾ ഇവർ ഈ ലൈറ്റ് അതുപോലത്തെ ലൈറ്റ് ഇടും. സൈഡിൽ നിന്ന് ലൈം ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇതേ രണ്ടും ഒരേ കളറിലായിരിക്കും. അത് ഒന്ന് ആൾക്കാർ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. പഴയ സ്ഥാപനമാണ്. എത്ര വർഷമായി? ഏകദേശം 2 generations മേളിലായി. ഇത് എല്ലാവർക്കും അറിയാം. അമ്പലത്തിന്റെ പുറകിലുള്ള ഒരു പഴയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ കുലത്തൊഴിലാണ്. പക്ഷെ ഇപ്പൊ എന്തായെന്ന് പറഞ്ഞാല് നെയ്ത്ത് നടത്താൻ ആളില്ലാതായി. കാരണം ഒരു പാവില് വരുന്ന ഈ 10, 25, 26 ഒരു 100 മുണ്ട് ഒരു പാവല് വരുന്ന മുണ്ടില് ഒരു 2-3 പീസ് ഡാമേജ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോ നഷ്ടത്തിലോട്ട് പോകും. അപ്പൊ പർച്ചേസ് സെയിൽ ആവുമ്പോ എളുപ്പമാവും. അതാണ് ഇപ്പൊ എല്ലാരും പർച്ചേസിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇത് ഒരു ഫാമിലി ബിസിനസ് ആയത് ഫാമിലിയിലുള്ള എല്ലാരും ഉൾപ്പെടുന്ന എല്ലാരും കൂടെ ഇതങ്ങ് ആ ഒരു ഇതിലങ്ങ് പോകും. പിന്നെ എന്തായാലും നമ്മള് ശരിക്കും അമേസ് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഇത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ കാണിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടാ താങ്ക്സ്. ഇത് ഒരു ഹ്യൂജ് കളക്ഷൻ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച കണക്കല്ലായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ ടെമ്പിളുണ്ട്, ഇവിടെ തൊട്ട് പിറകിൽ ഒരു ടെമ്പിളുണ്ട്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിലൂടെയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇന്ന് ബാലരാമപുരം കൈത്തിരി ഗ്രാമത്തിന്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ദി ഷാബിൻ ചിറ്റിലെ കടൻ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.